ഇന്ത്യ വേഴ്സസ് ബായുടെ ഒരു മത്സരം ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും ഇത് അറിഞ്ഞിട്ട് കാണും, അല്ലെങ്കിൽ അറിയാവുന്നവർ കാണും, കളി കണ്ടവർ കാണും. എന്നാൽ ഇപ്പോഴും ഇങ്ങനെ മത്സരം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വാസം പോലും വരുന്നില്ല. 2012 ജനുവരി 10 ഈ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ഐക്കോണിക് പ്ലെയറായ ബൂട്ടിയുടെ ഫെയർവെൽ മാച്ച് പോലെയായിരുന്നു ബയൺ മ്യൂണിക്ക് ഇന്ത്യയിൽ വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ 40K എന്ന വലിയ ഫാമിലിയൊക്കെ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ആവശ്യം മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇതേന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് വിശ്വാസത്തോടെ വീഡിയോ. ഇന്ത്യൻ ഫുട്ബോളിനെ ലോക ഫുട്ബോളിൽ അറിയില്ല എന്ന് ഇപ്പോഴും പലരും പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അറിയാത്ത, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പോഴും കുറ്റം പറയുന്നവർക്ക് അറിയാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അർജന്റീനയുടെ ക്യാപ്റ്റനായ ശേഷം ലയണൽ മെസ്സിയുടെ ഡെബ്യൂട്ട് മത്സരം ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു. എന്ന് വെച്ചാൽ അർജന്റീന ആദ്യമായിട്ട് മെസ്സി നയിച്ചത് ഇന്ത്യയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാപ്റ്റനി കരിയർ തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, ലോകത്തിന്റെ ഏറ്റവും ഓൾഡസ്റ്റ് ഡ്രൈവറുകൾ ഒന്ന് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് മോഹൻ ബഗാൻ എന്നുള്ളത്. അതിൽ മോഹൻ ബഗാന്റെ 100-ാം വർഷ ആനിവേഴ്സറിക്ക് അനുവദിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു കളി കളിപ്പിക്കുക എന്ന ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ആ പ്രൊജക്റ്റ് ലാസ്റ്റ് വർക്ക് ആകാതെ പോവുകയായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇന്ത്യയെ സ്ലീപ്പിംഗ് ജയൻസ് എന്ന് വിളിക്കുന്നത്. ഇത്രത്തോളം ജനങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ട് പോലും ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടിംഗ് ലെവൽ പോലും ഇന്ത്യക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്ത്യയുടെ പകുതിയുടെ പകുതിയുള്ള രാജ്യങ്ങൾ പോലും പെർഫെക്റ്റ്, അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫുട്ബോൾ ടീമുകൾ ബിൽഡ് ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും ഇന്ത്യൻ ഫുട്ബോൾ മുമ്പോട്ട് വന്ന് അവരുടെ അത്രയും ലെവലിലേക്ക് എത്തുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റേത് രാജ്യത്തേക്കാളും മാർക്കറ്റ് ചെയ്യാനും ഏറ്റവും നല്ലത് ഇന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും സിറ്റി ഗ്രൂപ്പും അതുപോലെ ബറൂഷ്യ ഡോർട്ട്മുണ്ടൊക്കെ ഇന്ത്യയിലേക്ക് ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാലും അത് ഇന്ത്യൻ ഫുട്ബോളിന് ഡെവലപ്മെന്റ് നല്ലതാണ്, നമുക്ക് കൂടുതൽ ഡെവലപ്മെന്റ്സ് തന്നെയാണ് ആവശ്യവുമുള്ളത്. എന്തൊക്കെയാണ് വീഡിയോ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ, നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.